ഹലോ ഫ്രണ്ട്സ്, ഇൻഫോ ഡെസ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഇൻഫർമേഷൻ വെഹിക്കിൾ പാസിംഗ് ഓർ വെഹിക്കിൾ രജിസ്ട്രേഷൻ റിന്യൂവലിനെ കുറിച്ചാണ്. നമ്മുടെ വെഹിക്കിൾ രജിസ്ട്രേഷൻ ഇ ട്രാഫിക് ആപ്പ് വഴിയോ ബഹ്റൈൻ ഡോട്ട് ബി എച്ച് എന്ന വെബ്സൈറ്റ് വഴിയോ റിന്യൂ ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ബഹ്റൈൻ ഡോട്ട് ബി എച്ച് വഴി വെഹിക്കിൾ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യുന്നത് എന്ന് നോക്കാം. www.bahrain.bh എന്ന സൈറ്റ് അഡ്രസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ആവുന്ന വിൻഡോയിൽ നിന്നും ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്യുക. സൈറ്റിൻ്റെ പ്രീവിയസ് വേർഷൻ സെലക്ട് ചെയ്യുക. വീണ്ടും ഇംഗ്ലീഷിൽ ക്ലിക്ക് ചെയ്യുക. ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിൽ നിന്നും ട്രാഫിക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വീണ്ടും ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിൽ നിന്നും നമുക്കാവശ്യമുള്ള വെഹിക്കിൾ രജിസ്ട്രേഷൻ റീന്യൂവൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓപ്പൺ ആകുന്ന വിൻഡോയിൽ നിന്നും വെഹിക്കിൾ രജിസ്ട്രേഷൻ റിന്യൂവൽ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ നമ്മൾ വെഹിക്കിൾ ഡീറ്റെയിൽസ് ആണ് എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത്. ഐഡന്റിറ്റി ടൈപ്പിൽ രണ്ട് രീതിയിലുള്ള ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ നമ്പർ സെലക്ട് ചെയ്യാനും രണ്ട് പേഴ്സണൽ നമ്പർ സെലക്ട് ചെയ്യാനും. കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ നമ്പർ ആണെങ്കിൽ അത് വെഹിക്കിൾ ഏതെങ്കിലും സി ആറിൻ്റെ അണ്ടറിലായിരിക്കും. പേഴ്സണൽ നമ്പർ ആണെങ്കിൽ സി പി ആർ ആയിരിക്കും. വെഹിക്കിൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കാണുന്ന രജിസ്ട്രേഷൻ ടൈപ്പിൽ വരുന്നതിൽ പ്രൈവറ്റ് സെലക്ട് ചെയ്യുക. ഇനി പ്രൈവറ്റ് ഗുഡ്സ് വെഹിക്കിൾ ആണെങ്കിൽ പ്രൈവറ്റ് ഗുഡ്സ് വെഹിക്കിൾ എന്ന് സെലക്ട് ചെയ്യുക. പിക്കപ്പ്, അങ്ങനെ പലതരത്തിലുള്ള ഓപ്ഷൻസ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വെഹിക്കിളിൻ്റെ ടൈപ്സ് അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശരിയായ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഓപ്പൺ ആവുന്ന വിൻഡോയിൽ വെഹിക്കിൾ ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ്. ഓണർ ഡീറ്റെയിൽസ്, വെഹിക്കിൾ മോഡൽ, സ്റ്റാറ്റസ്, എമൗണ്ട് എന്നിവ കാണിക്കുന്നതാണ്. ഈ സ്റ്റാറ്റസിൽ റിന്യൂവബിൾ എന്ന് കാണിക്കുന്നത് റിന്യൂ ചെയ്യേണ്ട ടൈം ആണെങ്കിൽ റിന്യൂവബിൾ എന്ന് കാണിക്കും. വ്യൂ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. അതായത് അവിടെ രജിസ്ട്രേഷൻ എക്സ്പയറി ഡേറ്റ്, വെഹിക്കിൾ മോഡൽ എല്ലാം നമുക്ക് കാണാവുന്നതാണ്. ശേഷം നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി എന്നിവ എൻ്റർ ചെയ്തതിന് ശേഷം പേ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആണെങ്കിൽ അതിനുശേഷം നമ്മുടെ മൊബൈലിലേക്ക്, നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്കും, നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത ഇമെയിൽ ഐ ഡി ഏതാണോ അതിലേക്കും മൊബൈൽ നമ്പറിലേക്കും നമുക്ക് മെസ്സേജ് വരുന്നതാണ്. പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്നുള്ള ഒരു മെസ്സേജ് വിൻഡോയിൽ കാണിക്കുന്നതാണ്. സെയിം വിൻഡോയിൽ തന്നെ നമ്മുടെ വെഹിക്കിൾ റിന്യൂവൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ്. അവിടുന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. ഇന്നത്തെ ഇൻഫർമേഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.